മലയാള ടെലിവിഷൻ പരമ്പരയിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം. പരമ്പരയിൽ നിരവധി പുതുമുഖങ്ങളെയാണ് അണിനിരത്തുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പരമ്പര പ്രേക്ഷക മനസ്സുകളിൽ വലിയൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പരമ്പരയ്ക്ക് മാത്രമല്ല, അതിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത്. ഇപ്പോഴിതാ പരമ്പരയിൽ അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനന്തകൃഷ്ണൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. താരം വിവാഹം ചെയ്യാൻ പോകുന്ന ആളെയാണ് സർപ്രൈസായി പരിചയപ്പെടുത്തുന്നത്. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായ യൂട്യൂബ് ബ്ലോഗറാണ് ശരണ്യ നന്ദകുമാർ. കേരളത്തിൽ ഏറെ ആരാധകളുള്ള ലൈഫ് സ്റ്റൈൽ ബ്ലോഗറും അവതാരികയുമായ കാർത്തിക് സൂര്യയുടെ അടുത്ത കൂട്ടുകാരിയായ ശരണ്യ വസ്ത്ര ഡിസൈൻ ലോകത്തിലെ വിശാലമായ ഐഡിയാസിനെക്കുറിച്ച് തൻ്റെ ചാനലിലൂടെ സംസാരിക്കുകയുണ്ടായി. മുമ്പൊരിക്കലും താൻ പ്രണയത്തിലാണെന്നും വളരെ വൈകാതെ തന്നെ വിവാഹം നടക്കുമെന്നും തൻ്റെ വരനെ പുതിയ വീഡിയോയിലൂടെ ശരണ്യ പരിചയപ്പെടുത്തി. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ സീരിയലായ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ സെക്കൻഡ് നടനാണ് അനന്തകൃഷ്ണൻ, ശരണ്യയുടെ വരൻ എന്ന് പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ ഇതാ വലിയൊരു സർപ്രൈസായി ആരാധകർക്ക് വർഷങ്ങൾക്ക് നീണ്ടു നിന്ന പ്രണയത്തിലാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നത്. വളരെ മനോഹരമായി ശരണ്യ അനന്തകൃഷ്ണനെ പ്രപ്പോസ് ചെയ്തു. ശരണ്യയുടെ പുതിയ വീഡിയോയിൽ മുഴുവൻ പേരും അനന്തകൃഷ്ണനെയാണ്. ഞാൻ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സെക്കൻഡ് ഹീറോയാണെന്നും കഥാപാത്രത്തിൻ്റെ പേര് അർജുൻ എന്നാണെന്നും അനന്തകൃഷ്ണൻ വ്യക്തമാക്കി. ശരണ്യയെ ആദ്യം കണ്ടപ്പോൾ മൂക്കുത്തിയാണ് ശ്രദ്ധിച്ചത്, ശോഭനയുടെ പേസ് കട്ട് തോന്നിയിരുന്നുവെന്നും പറഞ്ഞു. ഞാൻ ശോഭനയുടെ ഫാനാണ്, അങ്ങനെയാണ് ഇഷ്ടം തോന്നി തുടങ്ങുന്നത്. എല്ലാത്തിനും ശരണ്യയുടെ ഒരു മോട്ടിവേറ്റ് ചെയ്തതും ഒപ്പം നിൽക്കുകയാണെന്നും നിൽക്കുമെന്നാണ് ആഗ്രഹം. അടുക്കളയിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല, അവരുടെ കഴിവുകൾ എല്ലാ പേരും അറിയണം. ആക്ടിംഗ് ആണ് എൻ്റെ ഫാഷൻ. ശരണ്യയുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് താൻ അവളെ പ്രപ്പോസ് ചെയ്തത്. കോളേജിൽ വെച്ചാണ് ഞാനും അനന്തവും മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് ഫാഷൻ എന്താണെന്ന് പറഞ്ഞു തരുന്നതും നിരവധി ആരാധകരാണ് ശരണ്യയുടെ അനന്തകൃഷ്ണനും ആശംസകളുമായി എത്തിയിരിക്കുന്നത്.